കാര്യം എന്ന് പറയുന്നത് എനിക്ക് സ്കൂൾ തുറന്ന സമയത്ത് കൂടുതലും മെസ്സേജ് വരുന്ന ഒരു കാര്യം ചെയ്യാവോ, ഈ ഒരു ടിപ്പ് ചെയ്യാവോ എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇനി പറയാൻ പോകുന്നത്. വേറെ ഒന്നല്ല, തലയിൽ പേൻശല്യം എങ്ങനെ കളയാം, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ തലയിൽ പേൻശല്യം എങ്ങനെ കളയാമെന്ന്. അപ്പോൾ വലിയവർക്കാണെന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള സംഭവങ്ങൾ പരീക്ഷിച്ച് നോക്കാനായിട്ട് നമുക്ക് ധൈര്യം ഉണ്ടാവും. കാരണം നമുക്ക് വന്നാലും കുഴപ്പമില്ല, അത് അതിൻ്റെ സൈഡ് എഫക്ട്സ് ആണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഇതായിരിക്കാം. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള പേടിയുണ്ടാവും. അയ്യോ അവിടേക്ക് എന്തെങ്കിലും വരുമോ എന്നൊക്കെ വിചാരിച്ചിട്ടൊരു ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും രണ്ടുവട്ടം ചിന്തിച്ചിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് ചെയ്യാറുള്ളൂ. അപ്പോൾ കുഞ്ഞുമക്കൾക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്ലാസ്സിലൊക്കെ പോയിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുടെ തലയിൽ പേനില്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന കുഞ്ഞിൻ്റെ തലയിൽ പേനുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കുഞ്ഞുങ്ങളുടെ തലയിലേക്ക് വരും. പ്രത്യേകിച്ച് അംഗനവാടി അതേപോലെ എൽ കെ ജിയിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ ഉച്ചയ്ക്കൊക്കെ കിടത്തി ഉറക്കുന്ന പരിപാടി. അപ്പൊ ആ സമയത്ത് എന്തായാലും പെൻശല്യം വരും. പണ്ടൊക്കെ പറയണ കേട്ടിട്ടുണ്ട്, ഒരു പേൻ ഏഴ് കട്ടിലപ്പടി കടക്കും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അടുത്തിരിക്കുന്ന കൊച്ചിൻ്റെ നിന്ന് പേനൊക്കെ പെട്ടെന്ന് വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു പേൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തല ഈരാനൊന്നും സമ്മതിക്കില്ല, അവരുടെ പിന്നാലെ കിടന്ന് ഓടി നടക്കേണ്ടി വരും. ഒരു പേൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നന്നായിട്ട് നിറയും, നീര് വരും, അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ കളയാനായിട്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള പേൻശല്യം കളയാനായിട്ട് യാതൊരു സൈഡ് എഫക്ട്സും ഇല്ലാതെ തന്നെ നമുക്ക് ഒരു 1 വീക്ക് കൊണ്ട് തന്നെ നല്ല ചേഞ്ച് അറിയാൻ പറ്റുന്ന ഒരു ടിപ്പാണ് പറയാൻ പോകുന്നത്. ഇതും ഈ പറഞ്ഞിരിക്കുന്ന പോലെ തുളസി കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ പനിക്കൂർക്കയുടെ ഇല വെച്ചിട്ടും നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്തു നോക്കാവുന്നതാണ് കേട്ടോ. ഈ ഫസ്റ്റ് തന്നെ തുളസിയുടെ ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. ഒരു പിടി കൃഷ്ണ തുളസിയുടെ ഇല എടുക്കുക, അത് നമ്മൾ കിടന്ന ഉറങ്ങുന്ന തലയണയിലെ കുട്ടികൾക്കും മുതിർന്നവർക്കും അതേപോലെ തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ കുട്ടികളുടെ കാര്യം പറഞ്ഞത് കുഞ്ഞുങ്ങൾക്ക് വരെ നിങ്ങൾക്ക് ഇത് വിശ്വസിച്ച് ചെയ്യാവുന്ന കാര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നമ്മൾ ഉറങ്ങുന്ന പില്ലോടെ താഴെയായിട്ടോ മുകളിലായിട്ടൊക്കെയും ഈ കൃഷ്ണ തുളസിയുടെ ഇല വെച്ച് കൊടുക്കാം. ഇതിൻ്റെ സ്മെല്ല് ഉണ്ടാവുമ്പോൾ തലയിലെ പേനെല്ലാം പോകും, അതൊന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ കിടക്കുന്നതിന് മുൻപായിട്ട് ഇത് ഇതിങ്ങനെ എടുത്തിട്ട് അവരുടെ മുടിയുടെ ഉള്ളിലായിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും പേൻ ശല്യം പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത കാര്യം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടേ, ഇത് ഞാൻ കൊടുക്കുന്ന ഹെയർ ഓയിലാണ്. നമ്മുടെ ഇത് ഗീതുസ് ഹെയർ ഓയിലാണ്. ഈ ഓയിലിൻ്റെ പ്രത്യേകത എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇത് ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കി കൊടുക്കുന്ന ഓയിലാണ്. ഇത് 100% നാച്ചുറലാണ്. ഇതിൽ 1% പോലും നമ്മൾ കെമിക്കലായിട്ട് ഒന്നും തന്നെ ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ 1 വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് തൊട്ടേ ഉപയോഗിക്കാനായിട്ട് പറ്റുമെന്ന് ഞാൻ ഉറപ്പ് പറയാറുണ്ട്. അതുപോലെ ഇത് ഹെയറിലേക്കായിട്ട് നമ്മൾ ഓയിൽ മാത്രമല്ല കൊടുക്കുന്നത്, ഹെയർ ഓയിൽ, ഹെയർ ഗ്രോത്ത് പാക്ക്, ഹെന്ന പൗഡർ, ഇൻഡിഗോ പൗഡർ, അതുപോലെ നമ്മുടെ ജെല്ല്, ഹെയർ ജെല്ല്, അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ഹെയറിലേക്ക് കൊടുക്കാറുണ്ട്. ഇത് എത്ര കൂടിയ മുടിയൊഴിച്ചിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ തൈറോയിഡ് പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാത്തവരാണ്, നിങ്ങൾ വേറെ അസുഖങ്ങൾക്കൊന്നും ഗുളികോ കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ 100% ഉറപ്പ് തരാം നിങ്ങൾക്ക് എത്ര കൂടിയ മുടിയൊഴിച്ചിൽ 2 ദിവസം മുതല് 1 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ മുടിയൊഴിച്ചിൽ മാറും. അതുപോലെ 2 ആഴ്ചയ്ക്കുള്ള റീഗ്രോത്ത് ഉണ്ടോ, കറക്റ്റ് 1 മാസമാണ് നമ്മൾ ഈ ഓയിൽ ഉപയോഗിക്കാൻ പറയാ. കാരണം ഇത്തിരി നീളം വെക്കുന്നുണ്ട്, റീഗ്രോത്ത് ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് കറക്റ്റ് 1 മാസം നിങ്ങൾ ഈ ഓയിൽ ഉപയോഗിക്കണം കേട്ടോ. 1 മാസത്തിന് ശേഷം നമ്മൾ പറയുക കസ്റ്റമറുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി. പക്ഷെ ഇന്ന് വരെ നമ്മളുടെ കയ്യിൽ നിന്ന് ഓയിൽ വാങ്ങിയിട്ടുള്ള എല്ലാവരും നമ്മളുടെ ഓയിൽ വാങ്ങാറുണ്ട് കേട്ടോ. ഇത് ഹെയറിലേക്ക് മാത്രമാണ്, സ്കിന്നിലേക്ക് നമ്മൾ സ്കിൻ വൈറ്റനിങ് ഓയിൽ, സ്കിൻ വൈറ്റനിങ് പാക്ക്, ജെല്ല്, ലിപ് ബാം ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളുടെ ഓയിലിന്റെ ബോട്ടിലാണിത്. ഇത് ഇങ്ങനെ തുറന്നതിന് ശേഷം നമ്മുടെ ഈ തുളസിയിലെ തുളസിയുടെ ഇല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഇതുപോലെ 2-3 ഇലയല്ല കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്, അത് ഇതേപോലത്തെ കൂമ്പില്ലേ അതാണ് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നത്. ഇങ്ങനത്തെ 3-5 എണ്ണം ഇട്ട് കൊടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഉപയോഗിക്കാൻ സമയമാവുമ്പോൾ ഷെയ്ക്ക് ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ട പേൻശല്യം ഇല്ലാതാക്കാനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത്. പച്ചക്കർപ്പൂരം തുളസിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തുളസിയുടെ പോലെ തന്നെയാണ് പനിക്കൂർക്കയുടെ ഇലയും. തുളസി ഉപയോഗിക്കുന്ന പോലെ തന്നെ പില്ലോ
ഹെയർ ഓയിൽ വെക്കായാലും മുടിയിൽ വെക്കായാണെങ്കിലും പനിക്കൂർക്കയുടെയല്ല ഈ സെയിം പോലെ തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടേ നമുക്ക് പെൻഷനിൽ ഇല്ലാതാക്കാനായിട്ട് പറ്റും. എന്നിട്ട് നമ്മൾ ഈ ഓയിലിൽ ഈ തുളസി ഇട്ടിട്ടുണ്ടല്ലോ, ഉപയോഗിക്കാൻ നേരത്തെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് കുഞ്ഞുമക്കളുടെ തലയിൽ ഉപയോഗിച്ച് കൊടുക്കാം. ഇങ്ങനെ ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് കുഞ്ഞുമക്കളുടെ തല ചീകിക്കൊടുക്കണം. അതായത് ഇതിൻ്റെ സ്മെല്ല് ഉണ്ടാവുമ്പോൾ പേനൊക്കെ എന്താ പറയുക, നമ്മൾ മെഡിലൈസ് ഷാമ്പു ഒക്കെ ഉപയോഗിക്കുമ്പോണ്ടോ പേനൊക്കെ ഇങ്ങനെ ഉറങ്ങിക്കിടക്കണ പോലെ ആയിരിക്കും, നമ്മൾ അവർക്ക് ഇങ്ങനെ ഓടാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അത് ബോധം കിടാൻ തോന്നുന്നുണ്ട് ഇതിന്റെ സ്മെല്ല് ഉണ്ടാവുമ്പോ. അപ്പൊ അത് ചീകിക്കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തന്നെ എല്ലാ പേനും പോകും കേട്ടോ. അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുറേ അമ്മമാര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ള ഒരു കാര്യമാണ്, കാരണം അവർക്കൊക്കെ ചെയ്യുമ്പോൾ ഈ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഓരോന്ന് കുഞ്ഞുങ്ങൾക്ക് ചെയ്യാനായിട്ട് ഇച്ചിരി ടെൻഷനൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ടെൻഷനൊക്കെ ഇല്ലാതെ തന്നെ നാച്ചുറലായിട്ട് തുളസിയൊക്കെ ആവുമ്പോൾ നമുക്കറിയാമല്ലോ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. അതുപോലെ കുഞ്ഞുങ്ങളുടെ തലയിലൊക്കെ ആവുമ്പോൾ നമ്മളിപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് മുടിയൊക്കെ കെട്ടിവെച്ചിട്ട് പോകുമ്പോൾ രണ്ട് സൈഡൊക്കെ കെട്ടിവെച്ച് പോകുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവും, നനഞ്ഞ മുടി കെട്ടുന്നതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സ്മെല്ല് ഇല്ലാതെ ായിട്ടും ഈ തുളസിയുടെ ആയാലും പനിക്കൂർക്കയുടെ ആയാലും ഈ ഒരു ടിപ്പ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ രണ്ട് വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്. ഒന്ന് നമ്മള് ടിപ്സ് പോയോ എഡിസൈഡില് ചെയ്യുന്നത് പിമ്പിൾ പോവാനായിട്ട് ബ്ലാക്ക് മാർക്ക് പോവാനായിട്ടുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള, അതായത് ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ചേഞ്ച് ഉണ്ടാവും ആ ഒരു ടിപ്പും. പിന്നെ നമ്മുടെ ഗീഥസ് ഹെയർ കെയറിൽ പറയാൻ പോകുന്നത് പേൻ ശല്യം മാറാനായിട്ട് അതുപോലെ ബാഡ് സ്മെല്ല് ഹെയറിൽ നിന്ന് പോവാനായിട്ട് ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് തൊട്ടേ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ട് ലൈവ് ആണെന്നുണ്ടെങ്കിൽ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ പ്രൊഡക്ട്സിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാനായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പർ, വാട്സപ്പിലാണ് നമ്മൾ സെയിൽ ചെയ്യാറുള്ളത്. അതല്ലാതെ നമുക്ക് സൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇപ്പോൾ. അപ്പോൾ പ്രൊഡക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചവരുടെ റിസൾട്ട് കാണാനായിട്ടും നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ചു കഴിഞ്ഞിട്ടുണ്ട് ഫുൾ ഡീറ്റെയിൽസ്, അതായത് ഉപയോഗിച്ചവരുടെ റിസൾട്ട്. നമ്മൾ ഏതൊരു പ്രൊഡക്റ്റും പുതിയതായിട്ട് ഉപയോഗിക്കും നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും, അയ്യോ ഇത് നല്ലതാണോ, ഇത് അവർ തന്നെ ചുമ്മാ നമ്മളുടെ പ്രൊഡക്ട്സ് നമ്മൾ ചുമ്മാ പൊക്കി പറയുമല്ലോ അങ്ങനെയാണോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്, അത് എത്ര റിസൾട്ട് നിങ്ങൾക്ക് കാണണോ അത്രയും റിസൾട്ട്.